ഹലോ ഫ്രണ്ട്സ്, ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2020 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫെയർസിൻ്റെ പാർട്ട് 27 ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 ചികിത്സയ്ക്ക് വേണ്ടി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെൻറ്റിലേറ്ററിൻ്റെ പേരെന്താണ്? ആൻസർ വൈറ്റൽ. വൈറ്റലിൻ്റെ എക്സ്പാൻഷൻ വെൻറ്റിലേറ്റർ ഇൻ്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലൊക്കാലിറ്റി. COVID-19 ചികിത്സയ്ക്ക് വേണ്ടി നാസ വികസിപ്പിച്ച ഹൈ പ്രഷർ വെൻറ്റിലേറ്ററിൻ്റെ പേരെന്താണ്? വൈറ്റൽ. VITAL. വൈറ്റലിൻ്റെ എക്സ്പാൻഷൻ വെൻറ്റിലേറ്റർ ഇൻ്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലൊക്കാലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാൻ്റെ നിയുക്ത പ്രധാനമന്ത്രി ആരാണ്? ആൻസർ മൊഹമ്മദ് അല്ലാവി. ഇറാൻ്റെ നിയുക്ത പ്രധാനമന്ത്രി ആരാണ്? ആൻസർ മൊഹമ്മദ് അല്ലാവി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ അടുത്ത് ശ്രീലങ്കയിലേക്ക് നിയമിതനായ ഇന്ത്യൻ സ്ഥാനപതി ആരാണ്? ആൻസർ ഗോപാൽ ബാഗ്ലായ്. ഈ അടുത്ത് ശ്രീലങ്കയിലേക്ക് നിയമിതനായ ഇന്ത്യൻ സ്ഥാനപതി ആരാണ്? ആൻസർ ഗോപാൽ ബാഗ്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 മാതൃഭൂമിയുടെ പ്രഥമ ബുക്ക് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്? ആൻസർ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. 2020 മാതൃഭൂമിയുടെ പ്രഥമ ബുക്ക് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. ഇതിൻ്റെ രചയിതാവ് വിനോദ് കുമാർ ശുക്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ഗവൺമെൻറ്റിലെ നോൺ ഗസറ്റഡ് തസ്തികകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ പരീക്ഷാ നടത്തിപ്പിനായി രൂപീകരിക്കുന്ന ഏജൻസിയുടെ പേരെന്താണ്? ആൻസർ നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി NRA. കേന്ദ്ര ഗവൺമെൻറ്റിലെ നോൺ ഗസറ്റഡ് തസ്തികകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ പരീക്ഷാ നടത്തിപ്പിനായി രൂപീകരിക്കുന്ന ഏജൻസിയുടെ പേരെന്താണ്? ആൻസർ നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി NRA. നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ബയോജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വിമാനം ഏതാണ്? ആൻസർ AN-32. ഇന്ത്യയിൽ ആദ്യമായി ബയോജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വിമാനം ഏതാണ്? ആൻസർ AN-32. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ദേശീയ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിൻ്റെ അംഗീകാരം നേടിയ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഏതാണ്? ആൻസർ തലക്കുളത്തൂർ PHC. 2020 ദേശീയ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിൻ്റെ അംഗീകാരം നേടിയ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഏതാണ്? ആൻസർ തലക്കുളത്തൂർ PHC. തലക്കുളത്തൂർ PHC ഏത് ജില്ലയിലാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തും. അടുത്തത്, അടുത്തിടെ റംസാർ സൈറ്റിൽ ഇടം നേടിയ നാനൂർ മാധമേശ്വർ കായൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ മഹാരാഷ്ട്ര. അടുത്തിടെ റംസാർ സൈറ്റിൽ ഇടം നേടിയ നാനൂർ മാധമേശ്വർ കായൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 മഹാമാരി പ്രമേയമാക്കി എമർജൻസ് എന്ന സിനിമ പുറത്തിറക്കുന്ന സംവിധായകൻ ആരാണ്? ആൻസർ ആനന്ദ് ഗാന്ധി. COVID-19 മഹാമാരി പ്രമേയമാക്കി എമർജൻസ് എന്ന സിനിമ പുറത്തിറക്കുന്ന സംവിധായകൻ ആരാണ്? ആൻസർ ആനന്ദ് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്ക്ഡൗൺ നിമിത്തം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങിയ പശ്ചിമ ബംഗാൾ സ്വദേശികൾക്കായുള്ള ബംഗാൾ സർക്കാരിൻ്റെ അതിജീവന പദ്ധതി ഏതാണ്? ആൻസർ സ്നേഹർ പരസ്. ലോക്ക്ഡൗൺ നിമിത്തം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങിയ പശ്ചിമ ബംഗാൾ സ്വദേശികൾക്കായുള്ള ബംഗാൾ സർക്കാരിൻ്റെ അതിജീവന പദ്ധതി ഏതാണ്? ആൻസർ സ്നേഹർ പരസ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ THE 2020-ലെ ഇംപാക്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ആൻസർ IIT ഖരഗ്പൂർ, റാങ്ക് 57, പശ്ചിമ ബംഗാൾ. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ THE 2020-ലെ ഇംപാക്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ആൻസർ IIT ഖരഗ്പൂർ, പശ്ചിമ ബംഗാൾ. IIT ഖരഗ്പൂരിൻ്റെ റാങ്ക് 57. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രൻ്റെ ജിയോളജിക്കൽ മാപ്പ് ആദ്യമായി തയ്യാറാക്കിയ രാജ്യം ഏതാണ്? ആൻസർ USA. ചന്ദ്രൻ്റെ ജിയോളജിക്കൽ മാപ്പ് ആദ്യമായി തയ്യാറാക്കിയ രാജ്യം ഏതാണ്? ആൻസർ USA. ചന്ദ്രൻ്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ USGS. ചന്ദ്രൻ്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം അമേരിക്കയിലെ USGS ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. അടുത്ത ക്വസ്റ്റ്യൻ, ധന്വന്തരി എന്ന പേരിൽ തദ്ദേശീയമായി മരുന്ന് വിതരണത്തിനുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ അസം. ധന്വന്തരി എന്ന പേരിൽ തദ്ദേശീയമായി മരുന്ന് വിതരണത്തിനുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ അസം. അടുത്ത ക്വസ്റ്റ്യൻ, ചാട്ടവാറ് കൊണ്ടുള്ള അടി നിയമലംഘനത്തിനുള്ള ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ രാജ്യം ഏതാണ്? ആൻസർ സൗദി അറേബ്യ. ചാട്ടവാറ് കൊണ്ടുള്ള അടി നിയമലംഘനത്തിനുള്ള ശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ ഗൾഫ് രാജ്യം ഏതാണ്? ആൻസർ സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ, തനിച്ച് ജീവിക്കുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ പ്രശാന്തി. തനിച്ച് ജീവിക്കുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ പ്രശാന്തി. അടുത്ത ക്വസ്റ്റ്യൻ, എറണാകുളം ജില്ലയിൽ രോഗപരിചരണത്തിനും രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇടയിൽ നേരിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനും വേണ്ടി വിന്യസിക്കപ്പെട്ട റോബോട്ട് ഏതാണ്? കാർമി ബോട്ട്. എറണാകുളം ജില്ലയിൽ രോഗപരിചരണത്തിനും രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇടയിൽ നേരിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനു വേണ്ടി വിന്യസിക്കപ്പെട്ട റോബോട്ട് ഏതാണ്? ആൻസർ കാർമി ബോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ചീഫ് വിജിലൻസ് കമ്മീഷണറായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റത് ആരാണ്? ആൻസർ സഞ്ജയ് കോത്താരി. ചീഫ് വിജിലൻസ് കമ്മീഷണറായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റത് ആരാണ്? ആൻസർ സഞ്ജയ് കോത്താരി. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷി ഉൽപ്പന്നങ്ങളുടെ ഫലപ്രദമായ ചരക്കുനീക്കം സഹായിക്കുന്നതിന് കർഷകർക്കു വേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ കിസാൻ രഥ്. കൃഷി ഉൽപ്പന്നങ്ങളുടെ ഫലപ്രദമായ ചരക്കുനീക്കം സഹായിക്കുന്നതിന് കർഷകർക്കു വേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ കിസാൻ രഥ്. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഡ് പരിശോധനയ്ക്ക് ആദ്യ സഞ്ചരിക്കുന്ന ലബോറട്ടറി പുറത്തിറക്കിയ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഏതാണ്? ആൻസർ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDO. കോവിഡ് പരിശോധനയ്ക്ക് ആദ്യ സഞ്ചരിക്കുന്ന ലബോറട്ടറി പുറത്തിറക്കിയ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഏതാണ്? ആൻസർ DRDO. മൊബൈൽ വൈറോളജി റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയാണ് DRDO വികസിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ ഉദ്ഘാടനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. ഈ ലബോറട്ടറിയുടെ പേര് മൊബൈൽ വൈറോളജി റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ 96ാമത് മഹാസമാധി ദിനമാണ് ഏപ്രിൽ 25? ആൻസർ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ 96ാമത് മഹാസമാധി ദിനമാണ് ഏപ്രിൽ 25? ആൻസർ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം പന്മനയാണ്. പന്മന ഏത് ജില്ലയിലാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.